കുപ്രസിദ്ധ കുറ്റവാളി റിപ്പർ ജയാനന്ദൻ ജയിൽ ചാടി. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് പൂജപ്പുര സെൻട്രൽ ജയിലിൽ കഴിയവേ സഹതടവുകാരൻ പ്രകാശനൊപ്പമാണ് ജയാനന്ദൻ ജയിൽ ചാടിയത്. ഇയാൾക്കായി പോലീസ് തെരച്ചിൽ ശക്തമാക്കി. ജയിൽ അധികൃതർ 5 പേരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഒടുവിൽ അതീവ സുരക്ഷയുള്ള പൂജപ്പുര സെൻട്രൽ ജയിലും റിപ്പർ ജയാനന്ദന് മുന്നിൽ മുട്ടുമടക്കി. പുലർച്ചെയോടെയാണ് ജയാനന്ദനും സഹതടവുകാരൻ പ്രകാശനും ജയിൽ ചാടിയത്. ജയിലിൽ വാഴക്കൃഷിക്ക് താങ്ങായ മുളങ്കമ്പാണ് ജയാനന്ദന് തുണയായത്. ആശുപത്രി ബ്ലോക്കിൽ അലക്കാനിട്ടിരുന്ന തടവുകാരുടെ മുണ്ടുകൾ ഉപയോഗിച്ച് മുളങ്കമ്പുകൾ കൂട്ടിക്കെട്ടി ഗോവണി ഉണ്ടാക്കി. ഗോവണി ജയിലിന്റെ ഒരു ഭാഗത്ത് ഒളിപ്പിച്ചു വച്ചിരുന്നു. രാത്രി വാർഡന്മാർ ജയിൽ മുറിയിൽ സന്ദർശനം കഴിഞ്ഞ് മടങ്ങിയുടൻ ഇവർ അടുത്ത ഘട്ടത്തിലേക്ക് കടന്നു. എല്ലാവരും ഉറങ്ങിയെന്ന് ഉറപ്പുവരുത്തിയ ശേഷം ആക്സാ ബ്ലേഡ് ഉപയോഗിച്ച് ശബ്ദം പുറത്തു കേൾക്കാതെ പൂട്ട് അറുത്തുമാറ്റി. നേരത്തെ ബ്ലേഡ് ഒരു തടവുകാരിൽ നിന്നും ജയാനന്ദൻ സംഘടിപ്പിച്ചിരുന്നു. പുറത്തിറങ്ങിയ ശേഷം പ്രകാശനോടൊപ്പം ഇരുട്ടിന്റെ മറവിൽ ഗോവണിയെടുത്ത് ജയിലിന്റെ കിഴക്കുള്ള മതിലിന്റെ ഭാഗത്തേക്ക് നടന്നു. പിന്നീട് മതിലിന് മുകളിൽ കയറി നിന്ന് പുറത്തേക്ക് ഇറങ്ങി. മഴയില്ലാത്തതിനാൽ വളരെ എളുപ്പം തന്നെ താഴേക്ക് ഇറങ്ങാനായി. പുലർച്ചെ 6 മണിയോടെ സെല്ലിൽ പരിശോധനയ്ക്കെത്തിയ വാർഡന്മാർ ജയാനന്ദനും പ്രകാശനും ഉറങ്ങിക്കിടക്കുന്നത് കണ്ട് തിരിച്ചുപോയി. എന്നാൽ മതിലിന്മേൽ ഗോവണി ചാരി വെച്ചിരിക്കുന്നത് കണ്ട് നടത്തിയ വിശദമായ പരിശോധനയിലാണ് കൂടുതൽ അന്വേഷണം നടത്തിയത്. ജയാനന്ദന്റെ സെല്ലിൽ പ്രവേശിച്ച പോലീസുകാർക്ക് കാണാനായത് തുണികൊണ്ടും തലയിണ കൊണ്ടും ഉണ്ടാക്കിയ 2 ഡമ്മികളെയാണ്. അവരെ വാഴയ്ക്ക് സപ്പോർട്ട് ചെയ്തിരിക്കുന്ന കമ്പെടുത്ത് വെച്ചിട്ട് അവർ നമ്മുടെ രോഗികളുടെ തുണി നനയ്ക്കാനിട്ടൊന്നിടത്ത് കൂട്ടിക്കെട്ടി പോയിരിക്കുന്നതാണ്. നേരത്തെ പലതവണ ജയിൽ ചാടിയ ജയാനന്ദനെ അതീവ സുരക്ഷയിൽ പാർപ്പിക്കാൻ നിർദ്ദേശമുണ്ടായിരുന്നു. രാവിലെ ജയിൽ DGPയുടെ നിർദ്ദേശത്തെ തുടർന്ന് ക്രൈം ഡിറ്റാച്ച്മെന്റ് അസിസ്റ്റന്റ് കമ്മീഷണർ KE ബൈജുവിന്റെ നേതൃത്വത്തിൽ ജയാനന്ദനും പ്രകാശനും വേണ്ടിയുള്ള തെരച്ചിൽ ശക്തമാക്കിയിട്ടുണ്ട്. ജയാനന്ദൻ നേരത്തെ ജയിൽ ചാടിയപ്പോൾ പോയിരുന്ന സ്ഥലങ്ങളിലേക്കാണ് പോലീസിന്റെ അന്വേഷണമെന്നാണ് ലഭിക്കുന്ന സൂചന. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. തടവിൽ കഴിഞ്ഞ 3 സെൻട്രൽ ജയിലുകളിൽ നിന്നും ചാടാൻ ശ്രമിച്ച ചരിത്രമുണ്ട് ജയാനന്ദന്. കൊടും കുറ്റവാളിയാണ് അയാൾ. ഉൾപ്പെട്ട കേസുകളിൽ പലതിലും അപൂർവങ്ങളിൽ അപൂർവമെന്ന കോടതി നിരീക്ഷണവും അതുകൊണ്ട് തന്നെ പോലീസിന് തലവേദന സൃഷ്ടിക്കുന്നതാണ് റിപ്പർ ജയാനന്ദന്റെ ജയിൽ ചാട്ടം. ഇരട്ടക്കൊലപാതകം ഉൾപ്പെടെ 7 കൊലപാതക കേസുകൾ, 10-ലധികം മോഷണ കേസുകൾ. തൃശൂർ ജില്ലയിലും എറണാകുളം ജില്ലയുടെ തെക്കൻ പ്രദേശങ്ങളിലും ഒരു കാലത്ത് ജനങ്ങളിൽ ഭീതി പടർത്തിയിരുന്ന റിപ്പർ കൊലയാളിയായിരുന്നു ജയാനന്ദൻ. കവർച്ച മാത്രമാണ് ജയാനന്ദന്റെ കൊലപാതകങ്ങൾക്ക് പിന്നിലെ ലക്ഷ്യം. വടക്കേക്കരയിൽ ഏലിക്കുട്ടി എന്ന വൃദ്ധയെ ചട്ടുകം കൊണ്ട് തലക്കടിച്ചു കൊന്നതിന് ഇയാളെ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചിരുന്നു. പെരിഞ്ഞനത്ത് സഹദേവൻ, നിർമ്മല എന്നിവരെ കവർച്ചക്കിടെ കൊലപ്പെടുത്തിയ കേസിൽ വധശിക്ഷയ്ക്ക് വിധിച്ചിരുന്നെങ്കിലും പിന്നീട് ഹൈക്കോടതി വെറുതെ വിട്ടു. മാള പള്ളിപ്പുറത്ത് നബീസ, ഫൗസിയ എന്നിവരെ കൊലപ്പെടുത്തിയതിൽ CBI കോടതി ഇയാളെ ശിക്ഷിച്ചിരുന്നെങ്കിലും പിന്നീട് വെറുതെ വിട്ടു. മാളയിലെ പഞ്ഞിക്കാരൻ ജോസിനെ കൊലപ്പെടുത്തിയതടക്കം 2 കൊലക്കേസുകളിലും ഇയാൾ പ്രതിയാണ്. എറണാകുളം പുത്തംവേലിക്കരയിൽ വീട്ടമ്മയെ കൊലപ്പെടുത്തുകയും ഭർത്താവിനെ തലക്കടിച്ച് പരിക്കേൽപ്പിക്കുകയും ചെയ്ത കേസിൽ വധശിക്ഷ കാത്തുകിടക്കുന്നതിനിടെയാണ് പുതിയ ജയിൽ ചാട്ടം. ജയിൽ ചാട്ടം റിപ്പർ ജയിന് ഹരമാണ്. വിയ്യൂർ ജയിലിൽ നിന്ന് ക്ലോസറ്റ് തകർത്ത് ഗുഹയുണ്ടാക്കി രക്ഷപ്പെടാൻ ശ്രമിച്ചത് ആദ്യത്തെ സംഭവം. 2010 കണ്ണൂർ സെൻട്രൽ ജയിലിലെ 10-ാം നമ്പർ ബ്ലോക്കിൽ നിന്ന് സഹതടവുകാരൻ റിയാസിനൊപ്പം ചാടിയതാണ് ഇതിൽ പ്രമാദമായ സംഭവം. അന്ന് ഡമ്മികൾ ഉണ്ടാക്കിയാണ് രക്ഷപ്പെട്ടത്. ഊട്ടിയിലെ ഭാര്യ വീട്ടിൽ വെച്ചാണ് ഇയാളെ പിടികൂടിയത്. ഇതേ തുടർന്ന് കൂടുതൽ സുരക്ഷയുള്ള പൂജപ്പുരയിലെ പ്രത്യേക സെല്ലിലേക്ക് ജയാനന്ദനെ മാറ്റി. എന്നാൽ പൂജപ്പുരയിലെ കനത്ത സുരക്ഷാ സംവിധാനങ്ങളെയും ജയാനന്ദൻ എന്ന കൊടുംകുറ്റവാളി കബളിപ്പിച്ചിരിക്കുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.